ഹായ് ഫ്രണ്ട്സ്, ആമിസ് മോമിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നല്ല എരിവൊക്കെ ഉള്ള നല്ലൊരു മിച്ചറിൻ്റെ റെസിപ്പിയുമായിട്ടാണ്. കടലമാവ് ഉണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ നമുക്ക് കുട്ടികൾക്ക് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു മിച്ചറാണിത്. അപ്പോൾ എങ്ങനെയാണ് മിച്ചർ ഉണ്ടാക്കുന്നതെന്ന് കണ്ടു നോക്കാം. അപ്പോൾ ഇത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു കപ്പ് കടലമാവ് എടുത്തിട്ടുണ്ട്. പിന്നെ അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഒരു ടീസ്പൂൺ മുളക് പൊടി, ആവശ്യത്തിന് ഉപ്പും, പിന്നെ നമ്മൾ ചപ്പാത്തി മാവിന് കുഴക്കുന്നത് പോലെ ആവശ്യത്തിനുള്ള വെള്ളവും ഞാൻ എടുത്തിട്ടുണ്ട്. ഇനി നീറ്റായിട്ടുള്ളൊരു ബൗളിലേക്ക് നമുക്ക് ഈ കടലമാവ് ഇട്ട് കൊടുക്കാം. അതിലേക്ക് മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും ആവശ്യത്തിന് ഉപ്പും ചേർത്ത് നമുക്ക് ആവശ്യത്തിന് വെള്ളവും ചേർത്ത് നമ്മൾ ചപ്പാത്തിക്ക് മാവ് കുഴക്കുന്നത് പോലെ ഒന്ന് കുഴച്ചെടുക്കാം. ഇതുപോലെ ചപ്പാത്തി മാവ് കുഴച്ചെടുക്കുന്നത് പോലെ ഞാൻ കുഴച്ചെടുത്തിട്ടുണ്ട്. നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട്. ഇനി നമ്മൾ ഇടിയപ്പം കൊണ്ടാക്കുന്ന അച്ചെടുത്തിട്ട് അതിലോട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. വെളിച്ചെണ്ണയും ഓയിലും ഉപയോഗിക്കാൻ ഞാൻ വെളിച്ചെണ്ണയാണ് എടുത്തിരിക്കുന്നത്. ഇനി നമ്മൾ ഈ അച്ചിലേക്ക് നമ്മൾ കുഴച്ച് വെച്ചിരിക്കുന്ന മാവ് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് സെറ്റ് ചെയ്തെടുക്കാം. ഇനി നമ്മളൊരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. പാൻ നന്നായിട്ട് ചൂടായിട്ടുണ്ടെങ്കിൽ അതിലേക്ക് നമ്മൾ ഈ അച്ചിൽ കൂടി നന്നായിട്ട് പ്രസ് ചെയ്ത് ഈ മാവ് നമുക്ക് അതിലോട്ട് കുറേശ്ശെ ഒന്ന് തൂകി കൊടുക്കാം. എണ്ണ ചൂടായതിന് ശേഷം നമ്മളെപ്പോഴും ലോ ഫ്ലെയിമിലിടാൻ ശ്രദ്ധിക്കുക, അല്ലെങ്കിൽ പെട്ടെന്ന് കരിഞ്ഞു പോകും. ഒരു വശം നന്നായിട്ട് ഫ്രൈ ആയിട്ടുണ്ടെങ്കിൽ അതിൽ തിരിച്ചിട്ടിട്ട് നമുക്ക് അടുത്ത വശവും കുക്ക് ചെയ്തെടുക്കാം. ഇതുപോലെ കുറേശ്ശെ കുറേശ്ശെ നമുക്ക് ഇട്ട് കൊടുത്ത് ലോ ഫ്ലെയിമിലിട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഇനി അവസാനം നമ്മൾ അതേ ഓയിലിൽ 2-3 അല്ലി തൊണ്ടോട് കൂടി ചതച്ച വെളുത്തുള്ളിയും കറിവേപ്പിലയും ഉണക്കമുളകും ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട്. ഇത് നമ്മൾ ആ മിക്സറിൽ ഒന്ന് മിക്സ് ചെയ്തെടുക്കാനാണ്. അത് അപ്പോൾ തന്നെ നമുക്കിത് ഓഫ് ചെയ്യാം കേട്ടോ. അത് കൂടുതൽ ഫ്രൈ ചെയ്യേണ്ട ആവശ്യമില്ല. ഇനി നമുക്കിത് എങ്ങനെയാണ് സെറ്റ് ചെയ്തെടുക്കുന്നതെന്ന് കാണാം. ഇതുപോലെ ഒരു വലിപ്പമുള്ളൊരു പാത്രം എടുക്കുക. പിന്നെ നമ്മൾ അതിലേക്ക് നമ്മൾ വറുത്ത് കോരി വെച്ചിരിക്കുന്ന മിക്സർ ഓരോ പീസുകളിട്ട് നമുക്ക് ഇതുപോലെ കൈ വെച്ച് ഒന്ന് ഉടച്ചു കൊടുക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ ആദ്യം അവസാനം വറുത്ത് വെച്ചില്ലേ വെളുത്തുള്ളിയും കറിവേപ്പിലയും ഉണക്കമുളകും അതും കൂടിയും കൂടി ചേർത്ത് ഉപ്പ് കുറവുണ്ടെങ്കിൽ ഒരു സ്വല്പം ഉപ്പും കൂടി ചേർത്തിട്ട് വേണം ഒന്ന് കൈ വെച്ച് ഒന്നും കൂടി മിക്സ് ചെയ്തെടുക്കാം. പിന്നെ ഒരു ടീസ്പൂൺ മുളക് പൊടി, കാശ്മീരി മുളക് പൊടി ഞാൻ ചേർക്കുന്നുണ്ട്. എരിവിന് വേണ്ടിയിട്ടാണ് മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നത്. മുളക് പൊടി ഒഴിവാക്കണമെങ്കിൽ ഒഴിവാക്കാം കേട്ടോ. ഇപ്പോൾ ഉപ്പൊക്കെ നല്ലതുപോലെ റെഡിയായി വന്നിട്ടുണ്ട്. കണ്ടോ, നല്ല ക്രിസ്പി ആയിട്ടുള്ള നല്ല എരിവുള്ള മിച്ചറിലൂടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. വളരെ ഈസി ആയിട്ട് നമുക്ക് വീട്ടിൽ തന്നെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണിത്. അപ്പോൾ എൻ്റെ ഈ വീഡിയോ ഇഷ്ടമായ എല്ലാവരും ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, കൂടെയുള്ള ബെല്ലൈക്കൺ അമർത്തണം. എങ്കിൽ മാത്രമേ ഞാനിടുന്ന വീഡിയോസ് നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ. അപ്പോൾ അടുത്ത വീഡിയോ നമുക്ക് കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.